ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന എൽ ഡി എഫ് സർക്കാരിനെ താഴെയിറക്കാനുള്ള നീക്കമാണ് കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് നടത്തുന്നത് എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ. കാലങ്ങളായി ഇടതുമുന്നണി സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെയെല്ലാം തകർക്കുന്ന നയങ്ങളാണ് യു ഡി എഫ് നടത്തി വന്നിട്ടുള്ളതെന്നും കെ കെ ശൈലജ അണക്കരയിൽ പറഞ്ഞു. ആ പട്ടയം കൊണ്ടേ പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് അത്യാവശ്യത്തിന് കുറച്ച് കാശ് എടുക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത നിസ്വരായിട്ടുള്ള മനുഷ്യർ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ തവണ ഇടതുപക്ഷ ഗവൺമെന്റും വന്നപ്പോൾ ശ്രമിച്ചത്. എന്നാൽ ഓരോ തവണ യു ഡി എഫ് വന്നപ്പോഴും കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ തിട്ടൂരം അനുസരിച്ചുകൊണ്ട് എന്തുമാത്രം ഇടങ്ങാറാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യർക്ക് പട്ടയം കൊടുക്കാനും നേരത്തെ വി എസിന്റെ ഗവൺമെന്റ് ഉള്ള സമയത്തും എല്ലാം കുറെ പട്ടയ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറെ പട്ടയങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഭൂനിയമം വന്നതിന് ശേഷം വലിയ മാറ്റം, നേരത്തെ പുതിയ പട്ടയം കിട്ടിയവർക്കൊക്കെ അതിന്റെ ആശ്വാസം അറിയാം. പഴയ പട്ടയം പുതുക്കി നൽകുന്നതിനും ഒക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. അത് പൂർത്തിയായി വരുമ്പോൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ആശ്വാസം ഉണ്ടാകുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്ന് വെച്ചിട്ട് കോൺഗ്രസും ബി ജെ പിയും കൂടി കച്ചവട്ടി ഇറങ്ങിയിരിക്കുക. എന്തിനാണ് താഴെ ഇറക്കുന്നത്?